കൂട്ടുകാരെ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഫാമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുപോലെ വൈകിട്ട് 5 മണിയാകുമ്പോൾ ടെറസിൽ വന്നിരുന്ന് നമ്മൾ ഓരോ ടെറസ് ഗാർഡൻ കൃഷികളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പണിക്ക് ഇറങ്ങിയതാണ്, ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന്. അപ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മണ്ണിരകൾ കർഷകരുടെ മിത്രം ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മണ്ണിരകളെ ഒന്ന് കാണിച്ചു തരാമോ ക്ലിയറായിട്ട്? ഇപ്പോൾ സിറ്റിയിലുള്ളവർക്കൊന്നും മണ്ണിരനെ കണ്ട് പരിചയം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നാട്ടിലുള്ളവർ പിന്നെ ജാതിച്ചോടും തെങ്ങിഞ്ചോടൊക്കെ കളിക്കുമ്പോൾ മണ്ണിര കാണാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ മണ്ണിരേനെ കാണിച്ചു തരികയാണ്. നമ്മൾ എങ്ങനെയാണ് അവരെ ഈ ടെറസിൽ ഉപയോഗപ്പെടുത്തണമെന്ന് അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് നേരിട്ട് ഇപ്പം മണ്ണിരേനെ ഒന്ന് കാണാം. നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. പാവങ്ങൾ നിങ്ങളെ കട്ടിയിലേക്ക് വിടേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവരെ തിരിച്ചു വിടുന്നതായിരിക്കും. സോറി മണ്ണിരകൾ. എന്തോക്കെ ഇത് കണ്ടോ എങ്ങനെയുണ്ട്? ഇത് ഞാഞ്ഞൂൽ പോലെ ഇരിക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് ഈ ഞാഞ്ഞൂൽ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന മണ്ണിരകൾ. ഇതേ കണ്ടോ, ഇത് കുറേ എണ്ണത്തിന് നമ്മളിങ്ങനെ ഇവരെ പിടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്ന, നമ്മുടെ ചട്ടിയിൽ നിന്ന് നമുക്ക് പുതിയ സാധനം നടാൻ വേണ്ടി നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ്. കണ്ടോ നിങ്ങളെല്ലാവരും, ഇവരെ അധികം ഉപദ്രവിക്കണ്ട, ഇവരെ സ്വസ്ഥമായിട്ട് ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. ഇവരെ തിരിച്ച് ഞങ്ങളുടെ ചട്ടികളിലേക്ക് തിരിച്ചുവിടാനാണ്. ഇനി നമ്മൾ അറിയേണ്ടത് ഇവരെ നമ്മൾ ഞാൻ എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടുകാരും ഞങ്ങളിവിടെ ടെറസിൽ എങ്ങനെയാണ് ഇവരെ ഉപയോഗിക്കുന്നത്. ഇവരെ നമ്മളെന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 4-5 മണ്ണിരേനെ ഇതേപോലെ എല്ലാ ചട്ടിയിലും ഉണ്ട്, ഇല്ലാത്ത ചട്ടിയിൽ നമ്മൾ ഇവർ 3-4 പേരെ ഇങ്ങനെ എടുത്ത് നമ്മളതിൻ്റെ സൈഡിൽ കുറച്ച് മണ്ണ് മാന്തി ഇവരെ വിടും. എന്നിട്ട് ഇവർക്ക് ഇവരെ അധികം ആയാസപ്പെടുത്താൻ പാടില്ല. ഇതേപോലെ ഇടുക്കൽ കൈ കുഴയ്ക്കലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ചത്തുപോകും. ഇവർ ധാരാളം, ഇത് ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഇവർ മുട്ടയിട്ട് ആണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ. ഇതുണ്ടോ, ഈ ഒരു മഞ്ഞപ്പ് കാണുന്നുണ്ടോ നിങ്ങൾ? ഇതിൻ്റെ തലയുടെ ഭാഗത്തായിട്ടൊരു മഞ്ഞപ്പ്. ഇതെല്ലാം മുട്ടകളാണ് ഇവരുടെ. അപ്പോൾ അത് വിരിഞ്ഞ് ഇത്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ മണ്ണിനെ നമ്മൾ ടെറസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളം ഈ അടുക്കളയിൽ വരുന്ന വേസ്റ്റും സാധനങ്ങളൊക്കെ നമ്മളിട്ട് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. ആ സൈഡ് ഇങ്ങനെ മാന്തി നമ്മൾ ഇട്ട് കൊടുക്കും. ഇപ്പം ഇവർ ഈ ചെടിച്ചട്ടിയിലുള്ളതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നത്, ഇവരിതെല്ലാം പയ്യെ 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 തിന്ന് 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 ഇത് അതിൻ്റെ കാഷ്ടമാണത്. അതിൻ്റെ കാഷ്ടം എന്ത് ചെയ്യും, അത് നല്ല മണ്ണ് ഇളക്കി മറച്ച് അടിയിൽ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും കൊണ്ടുവന്ന് അത് നല്ല ഫെർട്ടൈൽ മണ്ണായിട്ട് മാറ്റും അത്. അപ്പം നമ്മളൊരു റെഡ് സോയിൽ ഇട്ട് കൊടുത്ത് അതിനകത്ത് വളം ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഇത് കണ്ടോ, ഇതേപോലെ കറുത്ത മണ്ണായിട്ടത് മാറും. അപ്പോൾ ഇവർ ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ മണ്ണിരകളുണ്ട്. അപ്പോൾ ഇവരെ ഞങ്ങൾ ധാരാളമായിട്ട് ഞങ്ങൾ ടെറസിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടാത്ത എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് രാസവളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇവർ ചത്തു പോകും. സെട്രിക്കായിട്ടുള്ള സാധനങ്ങൾ ചെന്നാലും ഇവർക്ക് പ്രോബ്ലം. കൂടുതൽ വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഇവർ ചത്തു പോകും. നമ്മൾ ആവശ്യത്തിന് ജലാംശം ഇല്ലാതിരുന്നാലും ഇവർ ചത്തു പോകും. ഇവർ ചട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ചിലപ്പോൾ നമ്മുടെ വരാന്തയിലേക്കോ എന്തെങ്കിലേക്കോ ഉരുണ്ടിയാണ്. ഇവർ വെള്ളം അന്വേഷിച്ച് പോണതാണ്. ഇവരെ പുറമെല്ലാം നിങ്ങളുടെ ശരീരം മുഴുവൻ ജലാംശത്തിൻ്റെ ഇതായതുകൊണ്ട് പോകുന്ന സ്ഥലമെല്ലാം അത് ഒട്ടിപ്പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ജലാംശം തീരും. അതുങ്ങൾ ഉണങ്ങിപ്പോവും, ഉണങ്ങി ചത്തുപോകും ദാരുണമായിട്ട്. അപ്പോൾ ഇത്രയും നല്ല മിത്രങ്ങളാണ് നമ്മുടെ. നമ്മുടെയൊക്കെ നാട്ടിൽ ആൾക്കാർ പറയുന്നുണ്ട്, അയ്യോ എൻ്റെ പറമ്പിൽ ഒരു സാധനം ഉണ്ടാവണല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറമ്പൊക്കെ തറഞ്ഞു പോയി ഇങ്ങനെയൊക്കെ പറയും. ഇതിൻ്റെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് നമ്മുടെ കർഷകർ നമ്മുടെ പഴയ കൃഷിയിലേക്ക് തിരിച്ചു പോകുന്നില്ല. രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. വെർമി കമ്പോസ്റ്റുകൾ, ചാണകം, ആട്ടും കാഷ്ടം, വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കി അത് ധാരാളം മണ്ണിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികളും ഇതേപോലെയുള്ള മണ്ണിരകളും ധാരാളം വരികയും നമുക്കിഷ്ടം പോലെ കൃഷി ചെയ്താൽ നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇവരെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ എല്ലാ ചെട്ടികളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ ഉപയോഗിക്കുക, ഇവരെ ഉപയോഗിച്ചില്ല എന്നോർത്തും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മണ്ണിരകൾ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. മണ്ണിരേനെ മണ്ണിര എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, അവരെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. സോ എല്ലാവർക്കും നന്ദി, നമസ്കാരം.